വേണാട് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആസ്ഥാ ഹെൽത്ത് കെയറിന്റെ പുത്തൻ സംരംഭം ആസ്ഥാ ക്ലിനിക്, കണ്ടത്തിൽ കോംപ്ലക്സ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, പറക്കോട്, അടൂർ. അനശ്വര ജുവലേഴ്സ്, അടൂർ. ടൈം കിഡ്സ്, ദി പ്രീസ്കൂൾ ദാറ്റ് കെയർസ്. നദികളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിനൊപ്പം വൃക്ഷപരിപാലനം ഒരു ദൗത്യമായി പുതുതലമുറ ഏറ്റെടുക്കണമെന്ന് വനമന്ത്രി കെ രാജു. അടൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള അടൂർ നഗരത്തിലെ മാവ് ഇനി മുത്തശ്ശി മാവ്. വാർത്തകൾ വിശദമായി. നദികളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിനൊപ്പം വൃക്ഷപരിപാലനവും ഒരു ദൗത്യമായി പുതുതലമുറ ഏറ്റെടുക്കണമെന്ന് വനമന്ത്രി കെ രാജു പറഞ്ഞു. ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം അടൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നദികളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതോടൊപ്പം വൃക്ഷപരിപാലനവും ഒരു ദൗത്യമായി പുതുതലമുറ ഏറ്റെടുക്കണമെന്ന് വനമന്ത്രി കെ രാജു. അടൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തന്റെ തലമുറയിൽപ്പെട്ടവർ പ്രകൃതിയോട് ഒരുപാട് കടുങ്കൈകൾ ചെയ്തവരാണെന്നും കുന്നിടിച്ചും കുളങ്ങൾ നികത്തിയും തണ്ണീർത്തടങ്ങൾ ഇല്ലാതാക്കിയും കാവുകളും മരങ്ങളും വെട്ടിനശിപ്പിച്ചും പ്രകൃതിവിരുദ്ധമായ നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ഇപ്പോഴത്തെ കുട്ടികൾ ഇതിൽ നിന്നും മാറണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മുൻകാലങ്ങളിൽ വനം വകുപ്പിൽ നിന്ന് തൈകൾ വിതരണം ചെയ്തിരുന്നുവെങ്കിലും ഇവ ശരിയായ രീതിയിൽ നട്ടുപരിപാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിച്ചിരുന്നില്ല. എന്നാൽ ഇത്തവണ മുതൽ നൽകിയിട്ടുള്ള തൈകൾ മുഴുവൻ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വനം വകുപ്പ് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നമുക്ക് ഈ വരൾച്ചാക്കാലത്തിൽ വന്ന ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വന്യജീവികൾ വനത്തിനകത്ത് ധാരാളമായി പുറത്തേക്ക് വരികയാണ്. എന്താണ് കാര്യങ്ങൾ എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് സംഗതി മനസ്സിലാകുന്നത്. വനത്തിനുള്ളിൽ ഈ ജീവികൾക്ക്, ആനയടക്കമുള്ള ജീവികൾക്ക് യഥാർത്ഥത്തിൽ കുടിക്കാനുള്ള വെള്ളവും അതുപോലെ തന്നെ കഴിക്കാനുള്ള ഭക്ഷണവും വേണ്ടത്രയില്ല. അതുകൊണ്ട് വനത്തിന് പരിസരത്തുള്ള മേഖലയിലെ കൃഷിയിടങ്ങളിലേക്ക് അവയെല്ലാം വരുന്ന കാഴ്ചയാണിപ്പോൾ കാണാനുള്ളത്. കോന്നിക്കാർക്ക് ഒരുപക്ഷെ വലിയ അല്ല, നമ്മുടെ അടൂർ നിവാസികളായിട്ടുള്ള ആളുകൾക്ക് വലിയ പന്നി ഈ മണ്ഡലത്തിൽ വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല. പക്ഷേ ഇവിടെ റാന്നിയിലെയും കൊന്നിയിലേക്ക് ഡിഎഫ്ഒമാരും മറ്റു ബന്ധപ്പെട്ടവരും ഇരിപ്പുണ്ട്. അവർക്ക് ദിവസവും കിട്ടുന്ന പരാതി, വരുന്ന പരാതി ഈ പറയുന്ന വന്യജീവികൾ കൃഷി നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്. കൃഷി മാത്രമല്ല, ആനയും മറ്റുമൊക്കെ ഇറങ്ങി കാട്ടാനയല്ലേ, അത് ചിലപ്പോൾ മനുഷ്യൻ്റെ ജീവഹാനി വരുത്തുന്ന സ്ഥിതി വരെ ഇപ്പോൾ ഉണ്ടാകുന്നു. അതുകൂടെ കണക്കിലെടുത്തുകൊണ്ട് വനത്തിനുള്ളിൽ കൂടുതൽ തടയണകളും കുളങ്ങളും തടാകങ്ങളും എല്ലാം സൃഷ്ടിക്കുന്നതിനാവശ്യമായിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ വർഷം അത് സമ്പൂർണ്ണമായി നടപ്പിലാക്കും. കഴിഞ്ഞ വർഷവും കുറച്ച് നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിച്ചു. ഈ വർഷം അത് നടപ്പിലാക്കുന്നതിനാവശ്യമായിട്ടുള്ള തീരുമാനം. സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലങ്ങളിലുമുള്ള ഓരോ സർക്കാർ സ്കൂളിനെ ഹൈടെക് ആക്കുന്നതിന് 5 കോടി രൂപ വീതം അനുവദിച്ചിരുന്നു. ഇതിൽ അടൂർ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് അടൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. 100 വർഷത്തിലധികം പഴക്കമുള്ള സ്കൂളിന്റെ പ്രാധാന്യം കണക്കിലെടുത്താണ് തുക അനുവദിച്ചതെന്നും മന്ത്രി പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ ചിറ്റയം ഗോപകുമാർ MLA അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവുമായി ബന്ധപ്പെട്ട് മികവിന്റെ കേന്ദ്രമാക്കുന്നതിന് അടൂരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പാക്കുമെന്ന് ചിറ്റയം ഗോപകുമാർ MLA അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ഈ അടൂരിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഈ ഹയർ സെക്കൻഡറി സ്കൂൾ 100 വർഷത്തിലേക്ക് നടക്കുകയാണ്. ഈ 100 വർഷവുമായി ബന്ധപ്പെട്ട് അതിന്റെ 100-ാം വാർഷികം
വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇവിടെ ഉദ്ഘാടനം ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് ഇതിന്റെ സംഘാടകർ തീരുമാനിച്ചത് ഓരോ മാസവും ഈ വാർഷിക ആഘോഷ ചടങ്ങിന്റെ ഭാഗമായി വിവിധ സെമിനാറുകൾ, സിമ്പോസിയം, വിവിധ സമ്മേളനങ്ങൾ അടക്കം സംഘടിപ്പിക്കുന്നതാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അന്നപൂർണദേവി പേപ്പർ ക്യാരി ബാഗ് യൂണിറ്റിന്റെ ഉദ്ഘാടനവും പരിസ്ഥിതി ദിനാചരണ സന്ദേശവും നൽകി. ജൈവ വൈവിധ്യ പാർക്കിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ആർ ഗിരിജ നിർവഹിച്ചു. ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ പി കെ ജയകുമാർ ശർമ്മ, ജില്ലാ പഞ്ചായത്ത് അംഗം ടി മുരുകേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആശാ ഷാജി, ഗ്രാമപഞ്ചായത്ത് അംഗം കുഞ്ഞുമോൾ കൊച്ചുപാപ്പി, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ എ പി ജയൻ, കൃഷ്ണകുമാർ, വിക്ടർ ടി തോമസ്, സ്കൂൾ ശതാബ്ദി ആഘോഷ കമ്മിറ്റി കൺവീനർ ആർ തുളസീധരൻപിള്ള, സ്കൂൾ ശതാബ്ദി പ്രോഗ്രാം കൺവീനർ പി ആർ ഗിരീഷ്, പ്രിൻസിപ്പൽ പി കെ ജയചന്ദ്രൻ, സ്കൂൾ എച്ച് എം കെ മിനി, ടി ബിജുകുമാർ, ഉഷ തുടങ്ങിയവർ പങ്കെടുത്തു. വനം പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കാഴ്ചവെക്കുന്ന മികവുറ്റ പ്രവർത്തനം പരിഗണിച്ച് പമ്പ പരിരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി എൻ കെ സുകുമാരൻ നായർക്ക് വനമിത്ര പുരസ്കാരം മന്ത്രി സമ്മാനിച്ചു. സ്വകാര്യ ഭൂമിയിലെ മരങ്ങളുടെ സംരക്ഷണത്തിനും മറ്റ് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തിയ 25 പേർക്ക് ക്യാഷ് അവാർഡുകൾ മന്ത്രി ചടങ്ങിൽ വിതരണം ചെയ്തു. ന്യൂസ് ഡെസ്ക്, വേണ ടിവി. നൂറ്റാണ്ടുകളുടെ പഴക്കവും പേറി തലമുറകൾക്ക് പച്ചക്കുട പിടിച്ചു നിന്ന അടൂർ നഗരത്തിലെ മാവ് ഇനി മുത്തശ്ശി മാവായി അറിയപ്പെടും. അടൂർ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായാണ് വനമന്ത്രി മാവിനെ മുത്തശ്ശി മാവായി പ്രഖ്യാപിച്ചത്. അടൂർ എം സി റോഡിൽ വർഷങ്ങളായി യാത്രക്കാർക്ക് തണലേക്ക് നിന്ന മാവിനെ മുത്തശ്ശി മരമായി പ്രഖ്യാപിച്ചു. പരിസ്ഥിതി ദിനാചരണങ്ങളുടെ ഭാഗമായി വനം വകുപ്പ് മന്ത്രി കെ രാജുവാണ് മാവിനെ മുത്തശ്ശി മരമായി പ്രഖ്യാപിച്ചത്. പഴയ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് റോഡരികിൽ ഭൂമിക്കൊരു കുടചൂടി പടർന്നു പന്തലിച്ച് നിലകൊള്ളുന്ന മാവ് മരമാണ് ഇന്നു മുതൽ അടൂരിന്റെ മുത്തശ്ശി മരമായി മാറുന്നത്. അടൂർ ജനമൈത്രി പോലീസിന്റെയും ജനമൈത്രി സമിതിയുടെയും നേതൃത്വത്തിൽ നടന്ന പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായാണ് പ്രഖ്യാപനം നടത്തിയത്. പ്രസിദ്ധമായിട്ടുള്ള ഈ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് തല ഉയർത്തി നിൽക്കുന്ന ഈ മുത്തശ്ശി മാവ്, മേലിൽ മുത്തശ്ശി മാവ് എന്ന പേരിൽ അറിയപ്പെടുന്നതായിരിക്കും, ആ നാമകരണം ഞാൻ നടത്തിയതായി ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, നമ്മുടെ പരിസ്ഥിതി ദിനാചരണമാണ്. പരിസ്ഥിതി ദിനാചരണത്തിൽ തന്നെ ഈ 200 വർഷത്തോളം പഴക്കമുള്ള ഈ മാവിനെ ആദരിക്കാൻ ഇവിടുത്തെ പ്രകൃതി സ്നേഹികളും അതുപോലെ തന്നെ മറ്റ് ബന്ധപ്പെട്ടവരും, പ്രത്യേകിച്ച് ഇവിടുത്തെ ടാക്സി ഡ്രൈവർ, ഇതിന് മുൻകൈ എടുത്ത് അവരുടെ അവസരത്തിൽ സർക്കാരിന് വേണ്ടി, കേരള സർക്കാരിന് വേണ്ടി പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക്. മുത്തശ്ശി മരമാകുന്നതിനാൽ മാവിന്റെ ചുറ്റും സംരക്ഷണ ഭിത്തിയും നിർമ്മിച്ചിട്ടുണ്ട്. അടൂരിൽ നടന്ന പ്രധാന സംഭവങ്ങൾക്കെല്ലാം സാക്ഷിയാണ് കെ പി റോഡരികിൽ രാജകീയ ഭാവത്തിൽ നിലകൊള്ളുന്ന മാവ്. എൻ എസ് എസ്, എസ് എൻ ഡി പി ഓഫീസുകൾക്ക് സമീപത്തായുള്ള ഈ മുത്തശ്ശി മാവിന്റെ ചുവട്ടിൽ പഴയ കാലത്ത് ഒട്ടേറെ സമ്മേളനങ്ങൾ നടന്നതായി പഴമക്കാരും ഓർക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, വേണ ടിവി. അടൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. നഗരസഭ ചെയർപേഴ്സൺ ഷൈനി ജോസ് ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അടൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി ജോസ് വൃക്ഷത്തൈകൾ നട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ ജി പ്രസാദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ഡി രാധാകൃഷ്ണൻ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയാമ്മ ജേക്കബ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു തുളസീധരക്കുറുപ്പ്, കൗൺസിലർമാരായ സനൽകുമാർ, അയ്യൂബ് കുഴുവിള, ബിജു വർഗീസ്, ഗീത തങ്കപ്പൻ, താജുദ്ദീൻ, മുനിസിപ്പൽ സെക്രട്ടറി ദീപേഷ് തുടങ്ങിയവർ ദിനാചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, വേണ ടിവി. ഡിവൈഎഫ്ഐ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണം നടന്നു. ഡിവൈഎഫ്ഐ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭൂമിക്കൊരു കാവൽ എന്ന പേരിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. പ്രശസ്ത സിനിമാ സംവിധായകൻ ഡോക്ടർ ബിജു വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ജൂൺ 5 പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടിട്ട് ഡിവൈഎഫ്ഐയുടെ എല്ലാ ജില്ലാ തലത്തിലുമുള്ള മരനടി അതിയുടെ ഭാഗമായിട്ടാണ് ഈ മരം നമ്മൾ നട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ
ഇത്തരത്തിലുള്ള പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എല്ലാ വർഷവും നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളും അതിനെ തുടർന്നുള്ള തുടർ പ്രവർത്തനങ്ങളും വെറുതെ ഒരു മരം നട്ടു പോവുക എന്നുള്ളതിനപ്പുറത്ത് അത് തുടർച്ചയായി ഇങ്ങനെ നടത്തുന്നതും അതിന് ഒപ്പമുള്ള പ്രവർത്തനങ്ങളും തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ളതാക്കുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള യുവജനങ്ങളുടെ ഒരു കൂട്ടായ്മ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ ഇടപഴകുന്നു എന്നുള്ളത് തന്നെ വലിയ സന്തോഷമാണ്. അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിൽ ഭാഗമാവുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എം വി സഞ്ജു അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി കെ വി ജിനീഷ് കുമാർ സ്വാഗതം ആശംസിച്ചു. ബി നിസാം, ശ്രീനി എസ് മണ്ണടി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, വേണ ടി വി. അടൂർ നഗരസഭയിലെ രണ്ടാം വാർഡിലെ കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. അടൂർ നഗരസഭ മുൻ ചെയർമാൻ ഉമ്മൻ തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അടൂർ നഗരസഭ രണ്ടാം വാർഡിലെ കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി എന്റെ വാർഡ് ഹരിതവാർഡ് എന്ന പേരിൽ 501 വൃക്ഷത്തൈകൾ നട്ടു. അടൂർ നഗരസഭ മുൻ ചെയർമാൻ ഉമ്മൻ തോമസ് ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നത് ഒന്നും ചെയ്യുന്നതിന് പ്രത്യേകിച്ചും കേരള സമൂഹം വർഷങ്ങളായി തയ്യാറാകാത്തത് തന്നെ ഏറ്റവും വലിയ പ്രശ്നവും നിൽക്കുന്നു. നമ്മൾ മരങ്ങളുള്ളത് പ്രിയപ്പെട്ട ഗോപു പറഞ്ഞതുപോലെ വെട്ടിമാറ്റുന്നു, നമ്മൾ കുന്നുകൾ ഇടിച്ചു നിരത്തുന്നു, നമ്മൾ തോടുകൾ നിരത്തുന്നു. അവിടെയെല്ലാം ഒരു കാലത്ത് നമ്മുടെ പൂർവീകർ നമുക്ക് കാട്ടിത്തന്ന വെള്ളം ഒഴുകുന്ന സ്രോതസ്സുകളെല്ലാം ആ മാറങ്ങളെല്ലാം അടയപ്പെട്ടു. നമ്മളെല്ലാത്തിനും അവസാനം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വീടിൻ്റെ ആയാലും പള്ളിയായാലും അമ്പലമായാലും നമ്മൾ കിലോമീറ്ററോളം ടൈൽസ് പാകി അതും വെള്ളം ഒഴുകി എവിടെയെങ്കിലും പോകാനല്ലാതെ വെള്ളം ഭൂമി താഴാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വന്നു. നമ്മളെ സംബന്ധത്തോളം പണ്ടുണ്ടായിരുന്ന കയ്യാല നമ്മൾ വെട്ടുന്നത് നമ്മൾ ഉപേക്ഷിച്ചു. പണ്ടുണ്ടായിരുന്ന മരങ്ങളായ തെങ്ങിന് തടവെടുപ്പ് നമ്മൾ ഉപേക്ഷിച്ചു. വെള്ളം കെട്ടി നിൽക്കുവാനുള്ള എല്ലാ മരങ്ങളും ഇല്ലാതാക്കിയ സാഹചര്യം നമ്മളായി വരുത്തി വെച്ചു. അതിന് ഒരു പരിഹാരവും നിലയിൽ മറ്റ് വാർഡുകൾക്കും മറ്റ് പ്രദേശങ്ങൾക്കും ഒരു മാർഗദർശമായ നിലയെ തന്നെയാണ് ഈ വാർഡിൽ നടപ്പിലാക്കാൻ പോകുന്നത്. വാർഡ് കൗൺസിലർ ഗോപു കരുവാറ്റ അധ്യക്ഷനായിരുന്നു. പുതിയതായിട്ട് മരങ്ങൾ മുറിച്ചു മാറ്റുന്നു, അങ്ങനെ അതെല്ലാം മുന്നിൽ കണ്ടു ഇതിനൊരു മാറ്റം വരുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഈ ഇവിടെ എൻ്റെ വാർഡ് ഹരിത വാർഡ് എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് 501 വൃക്ഷത്തൈകൾ നടാൻ പോയി ഇന്ന് ആരംഭിക്കുന്നത്. എ ഡി എസ് ചെയർപേഴ്സൺ അനു വാസുദേവൻ സ്വാഗതം ആശംസിച്ചു. മിനി, ലിൻസി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, വേണ ടി വി. അടൂർ കൈതപ്പറമ്പ് KVVS കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകരുടെ ഒഴിവുണ്ട്. യോഗ്യരായവർ കോളേജ് ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടേണ്ടതാണ്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ആതുര സേവന രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള ആസ്ത ഹെൽത്ത് കെയറിന്റെ പുത്തൻ സംരംഭം ആസ്ത ക്ലിനിക്, കണ്ടത്തിൽ കോംപ്ലക്സ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, പറക്കോട്, അടൂർ. എല്ലാവിധ രോഗങ്ങൾക്കുമുള്ള ചികിത്സ ഒരു കുടക്കീഴിൽ. ഞങ്ങളുടെ പ്രത്യേകതകൾ ഡോക്ടർ ഓൺ കോൾ. കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി ചികിത്സിക്കുന്നു. 24 മണിക്കൂറും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. ആഴ്ചയിൽ ഒരു ദിവസം വനിതാ ഡോക്ടറുടെ സേവനം. എമർജൻസി പാരാമെഡിക് സൗകര്യം. മിതമായ ചികിത്സാ ചിലവുകൾ. ആസ്ത ക്ലിനിക് കണ്ടത്തിൽ കോംപ്ലക്സ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, പറക്കോട്, അടൂർ. വിദ്യ ടെക്സ്റ്റൈൽസ്, റെഡിമെയ്ഡ് എസി ഷോറൂം, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, അടൂർ. JJ മാർജിൻ ഫ്രീ ഷോപ്പ്, പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപം, അടൂർ. Time Kids, children play while they feel safe and happy. They learn, draw and paint. They sing, dance and they splash in the pool. So they just love being at Time Kids. Time Kids, the preschool that cares. എയർപോർട്ട് എയർലൈൻ മേഖലകളിൽ ഉയർന്ന വരുമാനത്തോടു കൂടിയുള്ള തൊഴിലവസരങ്ങൾ നിങ്ങൾക്കും കരസ്ഥമാക്കാം ഇൻഹൗസ് ഏവിയേഷൻ അക്കാഡമിയിലൂടെ. ഇൻഹൗസ് ഏവിയേഷൻ ട്രെയിനിംഗ് അക്കാഡമി, ഓതറൈസ്ഡ് IATA ട്രെയിനിംഗ് സെന്റർ, നിയർ റവന്യൂ ടവർ, ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ്, അടൂർ. വാർത്തകൾ തുടരുന്നു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വൃക്ഷത്തെ നടീലും വിതരണവും സംഘടിപ്പിച്ചു. CBI ജില്ലാ സെക്രട്ടറി AP ജയൻ പരിസ്ഥിതി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടൂർ റവന്യൂ ടവർ പരിസരത്ത് വൃക്ഷത്തൈകളുടെ നടീലും വിതരണവും നടന്നു. CPI ജില്ലാ സെക്രട്ടറി AP ജയൻ വൃക്ഷത്തൈ നടീലിന്റെയും വിതരണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. പരിപാടിയാണ് ഇവിടെ ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷന്റെ
പ്രവർത്തകർ അതിൻ്റെ നേതാക്കൾ ഇവിടെ വൃക്ഷത്തെ വിതരണം ചെയ്യുകയും ഇവിടെ ഈ സിവിൽ സ്റ്റേഷൻ വളപ്പിൽ വൃക്ഷത്തെ വെച്ചുപിടിപ്പിക്കുകയും ചെയ്യാനുള്ള പരിപാടിയാണ് ഇട്ടിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ. നമ്മുടെ ജില്ലയിൽ വ്യാപകമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ബഹുജന സംഘടനയുടെയും പ്രവർത്തകർ ഈ പരിപാടിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. കെ ജി ഒ സംസ്ഥാന പ്രസിഡന്റ് ജെ സജീവ്, സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ജെ ഹരികുമാർ, ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എസ് സായി പ്രസാദ്, അടൂർ തഹസീൽദാർ അലക്സ് പി തോമസ്, ഡോക്ടർ അനിത, ഡി സജി തുടങ്ങിയവർ. അടൂർ നഗരസഭ കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി മധു വൃക്ഷത്തൈ നട്ട് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. നഗരസഭ കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. അടൂർ കെ എസ് ആർ ടി സി ജംഗ്ഷന് സമീപത്തെ പാലത്തിനോട് ചേർന്ന് സ്ഥാപിച്ച പാർക്കിൽ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടാണ് സി ഡി എസ് പ്രവർത്തകർ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചത്. അടൂർ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ഡി രാധാകൃഷ്ണൻ വൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത്. സി ഡി എസ് ചെയർപേഴ്സൺ ശശികല, വൈസ് ചെയർപേഴ്സൺ ലിസി ശാന്തൻ, മെമ്പർ സെക്രട്ടറി അരുൺ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, വേണ ടിവി. അടൂർ മുനിസിഫ് മജിസ്ട്രേറ്റ് കോടതിയും ബാർ അസോസിയേഷനും ചേർന്ന് ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കോടതി വളപ്പിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. അടൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ടി പ്രമോദ് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. അടൂർ മുനിസിപ്പ് മജിസ്ട്രേറ്റ് കോടതിയും ബാർ അസോസിയേഷനും ചേർന്ന് പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കോടതി വളപ്പിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. എല്ലാവരും ഒരു മരമെങ്കിലും ഇന്നത്തെ ദിവസം നട്ടുപിടിപ്പിച്ച് അതിനെ പരിപാലിച്ച് അതിനെ നല്ല രീതിയിൽ വളരുന്നതിന് വേണ്ട എല്ലാ ഇതും എല്ലാവരും ചെയ്യണമെന്നും ഈ ദിനം ഒരു വൻ വിജയമാക്കി എല്ലാവരും വിജയിപ്പിക്കണമെന്നും. അടൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ടി പ്രമോദ് മുരളി പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ്. മുനിസിപ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ മരങ്ങൾ നട്ട് നാടിന്റെ നന്മയ്ക്കും നാടിന്റെ രക്ഷയ്ക്കും വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് നമുക്ക് പ്രയത്നിക്കാം. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് എസ് മനോജ് അധ്യക്ഷനായിരുന്നു. ഇന്ന് ലോകം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് ആഗോളതാപനം സംബന്ധിച്ച പ്രശ്നങ്ങളാണ്. നമുക്കറിയാം ഇന്ന് അടുത്ത ഒരു 2010 കഴിയുമ്പോഴേക്കും നമ്മുടെ ചൂടിൻ്റെ അളവ് വളരെയധികം കൂടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ യു എൻ തന്നെ ആഗോളതാപനം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആഗോളതലത്തിൽ ജൂൺ 5 അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പരിസ്ഥിതിമായി ലോക പരിസ്ഥിതിമായി ആചരിക്കുന്നതിന് നിശ്ചയിച്ചത്. സെക്രട്ടറി ജോസ് കളീക്കൽ സ്വാഗതം ആശംസിച്ചു. എല്ലാവരോടും അവതരിപ്പിച്ച് നമ്മളും തുടക്കം കുറിക്കുന്നു. ഇത് ഇന്നിവിടെ നടുക മാത്രമല്ല, ഇതിന് മുമ്പോട്ടുള്ള നടത്തിപ്പും ബാർ അസോസിയേഷൻ ഏറ്റെടുക്കുന്നു. അതിൻ്റെ മുമ്പോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കി നടത്തും എന്നുള്ളത് മാത്രം പറഞ്ഞ് നമുക്ക് ഒത്തൊരുമിച്ച് ഇത് ചെയ്യാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അടൂർ നഗരസഭ വൈസ് ചെയർമാൻ ജി പ്രസാദ്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയാമ ജേക്കബ്, കൗൺസിലർ ബിജു വർഗീസ്, ബാർ അസോസിയേഷൻ ഭാരവാഹികളായ റിജി, ഹരികൃഷ്ണൻ, രാജീവ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, വേണ ടിവി. മണ്ണിൽ പച്ചപ്പൊരുക്കുവാനും പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുവാനുമുള്ള പ്രവർത്തനങ്ങളുമായാണ് നാടകം ലോക പരിസ്ഥിതി ദിനം ആചരിച്ചത്. അടൂരിൽ നടന്ന പരിസ്ഥിതി ദിനാചരണങ്ങളിലെ ചില കാഴ്ചകളിലൂടെ ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. അഴകിനായി കണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു.
പഴകിനായി തണലിനായി തേൻ പഴങ്ങൾ കായ് ഒരു നൂറു തൈകൾ നിറഞ്ഞു നടുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമായി, ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറ കണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറ കണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അടൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് മെയ് 7 പന്നിവിട സർവീസ് സഹകരണ ബാങ്കിൽ നടക്കും. പ്രധാന വാർത്തകളിൽ ഒരിക്കൽ കൂടി, നദികളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിനൊപ്പം വൃക്ഷപരിപാലനം ഒരു ദൗത്യമായി പുതുതലമുറ ഏറ്റെടുക്കണമെന്ന് വനമന്ത്രി കെ രാജു. അടൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള അടൂർ നഗരത്തിലെ മാവ് ഇനി മുത്തശ്ശി മാവ്. ഇതോടെ വേണാട് വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. സേവന രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള ആസ്ത ഹെൽത്ത് കെയറിന്റെ പുത്തൻ സംരംഭം ആസ്ത ക്ലിനിക്, കണ്ടത്തിൽ കോംപ്ലക്സ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, പറക്കോട്, അടൂർ. എല്ലാവിധ രോഗങ്ങൾക്കുമുള്ള ചികിത്സ ഒരു കുടക്കീഴിൽ. ഞങ്ങളുടെ പ്രത്യേകതകൾ: ഡോക്ടർ ഓൺ കോൾ, കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി ചികിത്സിക്കുന്നു. 24 മണിക്കൂറും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. ആഴ്ചയിൽ ഒരു ദിവസം വനിതാ ഡോക്ടറുടെ സേവനം. എമർജൻസി പാരാമെഡിക് സൗകര്യം, മിതമായ ചികിത്സാ ചിലവുകൾ. അവിദഗ്ധ തൊഴിലാളികൾക്കായി പ്രത്യേക ചികിത്സാ പാക്കേജുകൾ. ആസ്ത ക്ലിനിക്, കണ്ടത്തിൽ കോംപ്ലക്സ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, പറക്കോട്, അടൂർ. ഫോൺ 0473421706, 9061383108.